കിട്ടു. ചെലവുകളൊക്കെ വീട്ടിൽ കൂടിയിരിക്കുന്നു. മത്സ്യമൊക്കെ പടയ പോലെയല്ല, ഏറ്റവും വിലപിടിപ്പുള്ള മത്സ്യമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. മാംസങ്ങളൊക്കെ പണ്ട് കാലത്ത് അരക്കിലോ മാംസം കൊണ്ട് നമ്മുടെ വീട്ടിൽ അത് കഴിയാമായിരുന്നുവെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, 15 ദിവസം കൂടുമ്പോ ഒരു ദിവസമൊക്കെ, ഇന്ന് എല്ലാ ദിവസവും അതല്ലെങ്കിൽ എല്ലാ നേരവും പോകട്ടെ, 2 ദിവസം കൂടുമ്പോഴെങ്കിലും മത്സ്യവും ഇറച്ചിയും എലി എന്തൊക്കെയുണ്ടോ എല്ലാം അത് എങ്ങനെയാണ് മതിവരോളം കഴിക്കുന്നത്, എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക. കേടുവന്നെന്നറിഞ്ഞാൽ അത് എടുത്തു കളയുക. അങ്ങനെ 2-3 ദിവസമായി ഇത് മിനിഞ്ഞാന്നുണ്ടാക്കിയ മത്സ്യമാണ്, അതങ്ങനെ എടുത്തു കളഞ്ഞാളെ ഉമ്മയുടെ വാക്ക്. അപ്പോഴാ പെങ്ങള് പറയുന്നത്, ഇപ്പൊ ഇന്നലെ നമ്മൾ ഒരു ആടറത്തില്ലേ, ആടറച്ചു വന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് മതി, മിനിഞ്ഞാന്ന് എടുത്തു വെച്ചത് അത് തള്ളിക്കളയ. സുബ്ഹാനല്ലാ, നമ്മുടെ മക്കൾ അറിയുന്നുണ്ടോ ഗൾഫിൽ കഷ്ടപ്പെടുന്നത്? ഈ നാട്ടിലെ ഉമ്മമാരായ നിങ്ങൾ അറിയുന്നുണ്ടോ? കണ്ടോ എന്റെ സഹോദരിമാരെ, വീട്ടിൽ ചെലവ് കൂടിയപ്പോ കണ്ണീരൊടുക്കുന്നത് നമ്മുടെ മക്കളാണ്. മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോ. പണ്ട് കാലത്ത് നിങ്ങളൊക്കെ ബസ് കാത്തിരുന്നിരുന്നില്ലേ? 50 പൈസയാണ് മിനിമം ചാർജ്, 30 പൈസയാണ്, ഇന്നത് 3 രൂപയാണ് അല്ലെങ്കിൽ 5 രൂപയാണെന്ന് സങ്കല്പിക്കുക. 5 രൂപയാണ് എങ്കിലും തൊട്ടടുത്ത സ്ഥലത്തേക്ക് 3-4 ആളുകൾ കൂടി പോകുമ്പോ 25 രൂപക്ക് പോകാൻ പറ്റുന്നത്. 250 രൂപ കൊടുത്തിട്ട് ടാക്സി വിളിച്ചിട്ടല്ലേ പോകുന്നത്. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ആ ചുട്ടുപടുത്ത മണലാരുണ്യത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കാശയച്ചു തരാൻ ഈ രാജ്യത്ത് നമ്മുടെ മക്കൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്കത് കാത്തിരുന്നാൽ മതി, മാസത്തിൽ ഒരു ഫോൺ ചെയ്താൽ മതി. ആ പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ കഷ്ടപ്പെടുകയാണ്. നമുക്കൊരു ബസ്സിൽ യാത്ര ചെയ്യാൻ പോലും ഉണ്ടെങ്കിൽ ചെയ്തോളൂ, കാശുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ കടം വാങ്ങിയിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്? ആ പ്രവാസിയായ ആ ഗൾഫുകാരനായ മനുഷ്യനെ ഓർത്തുകൊണ്ടല്ലേ, അവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? എന്നിട്ടോ ഇനി ഫോൺ ചെയ്യുന്ന രംഗം, പണ്ട് ഫോണത്തൊക്കെ 7 രൂപ ആയോ ഒരു ഫോണിന്? 1 മിനിറ്റ് മോനെ ഫോൺ വിളിക്കുന്നത് എത്ര പെട്ടെന്ന് അവക്കറിയോ? ഇന്നങ്ങനെയല്ല സംവിധാനങ്ങളൊക്കെ. അതിന് ഗൾഫുകാരായ എന്റെ സുഹൃത്തുക്കളെ നിങ്ങളെ പറഞ്ഞാൽ മതി, പ്രവാസികളെ പറഞ്ഞാൽ മതി, അവര് എല്ലാ സംവിധാനം ഉണ്ടാക്കി വെച്ചു കൊടുത്തു. അങ്ങനെയല്ലേ, എല്ലാ സംവിധാനം ഉണ്ടാക്കി വെച്ചു കൊടുത്തു. എന്നിട്ടോ അവരങ്ങ് വിളിക്കാൻ തുടങ്ങുന്നു, ഒരു വിളിക്ക് 500 രൂപ, 250, നിർത്തോ. അങ്ങ് തുടങ്ങല്ലേ, എനിക്ക് കൊടുക്ക, മാളുമാക്ക് കൊടുക്ക, അപ്പുറത്ത് ചെറിയ കുട്ടിക്ക് അല്ലെങ്കിൽ ചെറിയ മോന് അല്ലെങ്കിൽ കുട്ടിമോന് അങ്ങ് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പൂമോൾക്ക് കൊടുക്ക, അങ്ങനെ ഓരോ ആളെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാ. എന്നിട്ട് അങ്ങ് കൊടുക്കുമ്പോ എല്ലാവരും സംസാരം കഴിഞ്ഞ ഒരു 350-400 രൂപയായി കാണും. ബില്ല് വരുമ്പോഴല്ലേ പ്രവാസിയുടെ കൽബ് പൊട്ടുന്നത്, ബില്ല് വരുമ്പോഴല്ലേ ഗൾഫുകാരന്റെ മനസ്സ് പൊട്ടുന്നത്. എത്ര രൂപയാണ് വെറും ഈ ഫോൺ വിളിച്ചതിന് വേണ്ടി മാത്രം കാശടയ്ക്കേണ്ടി വരുന്നത്? എങ്ങോട്ടാ വിളിക്കുന്നത് എന്റെ സഹോദരി? എവിടത്തേക്ക് നീ വിളിക്കുന്നു? ആർക്കൊക്കെ വിളിക്കുന്നു? ഇൻഷാ അല്ലാഹ് അത് പ്രസംഗത്തിന്റെ ഇടയിൽ ഞാൻ കൊണ്ടുവരും. അതിനിടയിലാണ് കുടുംബങ്ങളിൽ ഉണ്ടായിത്തീരുന്ന കല്യാണങ്ങൾ, കല്യാണത്തിന് വരുന്ന മാമൂലുകൾ, ആ കല്യാണത്തിന് വരുന്ന ഓരോ സംഭവങ്ങൾ അങ്ങ് കാണുമ്പോ അതിനെല്ലാം നീറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിനെ ഉരുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗൾഫിലെ സുഹൃത്തുക്കളാണ്, പ്രവാസികളാണ്. പണമില്ല, കുടുംബത്തിലുള്ള കല്യാണങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന അവരെയാണ്. മാത്രമല്ല പണത്തിന് ആവശ്യം വരുമ്പോൾ മാത്രം ഗൾഫുകാരനെ ഓർക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയ വേദന. പണവും പാടും മറ്റാവശ്യങ്ങൾക്കും എന്തൊരു വിഷയം വന്നാൽ നമ്മുടെ മോനക്കൊന്ന് വിളിച്ചു നോക്കുക. വാപ്പൊരു കാര്യം പറഞ്ഞു, അപ്പൊ ഉമ്മയുടെ മറുപടി, നമ്മളെ മകൻക്കൊന്ന് വിളിച്ചിട്ടേ, നമ്മളെ കുട്ടി കുഞ്ഞിനൊന്ന് വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം, എന്നിട്ട് എന്താ നമുക്ക് തീരുമാനിക്കാം. നിനക്ക് എപ്പ നോക്കിയാലും ഒരു മോനുണ്ട്, അനങ്ങിയ ജിദ്ദയിലേക്ക് വിളിക്കണം, അനങ്ങിയ മസ്കത്തിലേക്ക് വിളിക്കണം, മിണ്ടിയാൽ എന്റെ മകൻ, എന്റെ മകനെ വിളിക്കട്ടെ. നീ ഒരു മോനും അൽഹംദുലില്ലാ. എന്നാലും ഉമ്മയുടെ നിർബന്ധ ബുദ്ധി എന്റെ മകനെന്ന് വിളിക്കട്ടെ. എന്നാൽ വെറും പണത്തിന് വേണ്ടി മാത്രം ഗൾഫുകാരെ കാണുന്ന എത്ര കുടുംബങ്ങളാണ്! ആ കുടുംബങ്ങൾക്ക് ഈ പ്രവാസിയായ ഗൾഫുകാരിൽ നിന്ന് അവര് പ്രതീക്ഷിക്കുന്നത് പണച്ചാക്ക് മാത്രമാണ്. ആ പാവങ്ങൾ വിഷമിക്കുന്നുണ്ടോ? ആ പാവപ്പെട്ട സഹോദരൻ ഗൾഫിലുണ്ടോ? ഗൾഫിൽ കഷ്ടപ്പെടുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പോലും കുടുംബങ്ങളെ
നിങ്ങൾക്ക് കടിയുന്നുണ്ടോ? അവന്റെ പണത്തിന് കുറവുണ്ടോ? അയച്ചു തരുന്ന പണത്തിന് കുറവുണ്ടോ? അതനുസരിച്ച് സ്നേഹം കുറയുന്നില്ലേ? പണം എത്ര കണ്ട് കൂടുന്നുണ്ടോ അത്ര കണ്ട് സ്നേഹം കൂടുന്നില്ലേ? പണച്ചാക്ക് നോക്കി സ്നേഹിക്കുന്ന കുടുംബമേ, ആ സ്നേഹം ഹഖീഖത്തൻ സ്നേഹമല്ല. ഈ ഭാഗം ഞാൻ എന്റെ നാട്ടുകാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ച് കാര്യങ്ങള് ഞാനൊന്ന് വായിച്ചെന്ന് മാത്രം, 10-50 വരുന്ന പ്രവാസികളുടെ കണ്ണീരൊടിക്കുന്ന 50 വിഷയങ്ങൾ ഞാനിവിടെ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ സമയം സാഹചര്യം ഒക്കുമെങ്കിൽ മറ്റൊരവസരത്തിൽ ഞാൻ സംസാരിക്കാം. എന്റെ സുഹൃത്തുക്കള് എന്നോട് 3-ാമത്തെ ദിവസം സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രവാസിയുടെ അന്ത്യമെന്ന. പ്രവാസിയുടെ അന്ത്യം ഞാനത് എങ്ങനെ സംസാരിക്കുമ്പോ എന്റെ പ്രവാസികൾക്കൊരു വിഷമം വരുമോ, ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇൻഷാല്ല പ്രവാസിയുടെ അന്ത്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെന്നുണ്ട്. ഞാൻ കോർവയാക്കിയിട്ടുണ്ട്. അത് മറ്റന്നാള് നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രവാസികളുടെ കണ്ണുനീർ. ആ കണ്ണീര് കാണാൻ ഇന്ന് കുടുംബങ്ങളില്ല, സ്വന്തം പെങ്ങള് പോലുമില്ല. എങ്കിൽ ഞാനിവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന നാട്ടിൽ വന്ന പ്രവാസികളോട്, ഈ ഇരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന എന്റെ കൂട്ടുകാരായ പ്രവാസി സഹോദരങ്ങളോട്, നിങ്ങളോട് പറയുന്നു, ഓ കൂട്ടുകാരെ, എന്ത് സംഭവിച്ചാലും ശരി, പ്രവാസികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു വിഷയമുണ്ട്. നമ്മുടെ വിജയത്തിന്റെ അടിത്തറ നമ്മുടെ ഉമ്മയാൻ, ഈ ഇരിക്കുന്ന പ്രായമുള്ള പിതാക്കളാൻ, നമ്മുടെ പ്രായമുള്ള പിതാക്കൾ, അതുപോലെ നമ്മുടെ ഉമ്മമാർ. യാ റബ്ബിൽ ആലമീൻ, പടച്ചവരെ എന്റെ മകന് നല്ല ജോലി കൊടുക്കണേ അല്ലാ. എന്റെ മകനെ ഒരു ബുദ്ധിമുട്ടിലും പെടുത്തല്ല റഹ്മാനെ, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ എന്ന് ദുആ ചെയ്യുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, നമ്മ 10 നൊന്ത് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മയെ ഒരു പ്രവാസി എന്ന നിലക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു രംഗം ഞാനിവിടെ പറയുന്നു. നമ്മുടെ ഉമ്മയെ കൈയൊടിച്ചുകൊണ്ടുള്ള ഒരു പ്രവാസ ജീവിതം നിങ്ങൾ കരുത്. വാപ്പയെ കൈയൊടിക്കരുത്. സാധുക്കളാ, പാവങ്ങളാ, ഇന്ന് മുഖമൊക്കെ ചുളിഞ്ഞുപോയി. കണ്ടോ പ്രായമുള്ള ഉപ്പമാർ നമ്മുടെ ഈ വേദിയിലുണ്ടല്ലോ, അവിടെ മുഖമൊക്കെ ചുളിഞ്ഞു, കൈകളൊക്കെ ചുളിഞ്ഞു, നരമ്പുകളൊക്കെ പുറത്തു ചാടി. ഇന്ന് വയ്യ മോനെ എന്ന് വിളിക്കുമ്പോ മകനിൽ നിന്ന് എന്തെങ്കിലും ചെറിയത് ഒന്നല്ല കാര്യമായി, ചെറുതെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു. ആ മകൻ, ആ മോൻ, എന്റെ മകൻ, എന്റെ മകൻ എന്ന ചിന്തയുമായി നടക്കുന്ന നമ്മുടെ ഉപ്പ. പക്ഷേ എന്റെ കൂട്ടുകാരെ, ആ പ്രായമുള്ള ഉപ്പ, സാധുവായ ഉപ്പ, രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു തൊപ്പിക്കുടയും ആ തൊപ്പിക്കുടയുടെ ഉള്ളിൽ കള്ളിത്തുണിയും ചുരുട്ടി വെച്ച് പാടത്തേക്ക് ജോലിക്ക് പോയത് മറക്കാനായോ? വൈകുന്നേരം ഉച്ചവരെ കൊത്തിക്കൊണ്ടിരിക്കുന്ന ഉപ്പ, അപ്പോഴല്ലേ നമ്മുടെ ഉമ്മ നമ്മുടെ കയ്യിൽ തൂക്കുപാത്രത്തിൽ അല്പം കഞ്ഞി നൽകിയത് മോനെ.